ഈസി വെയ്റ്റ് ഗെയിൻ ടിപ്സ് ഇൻ മലയാളം. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ഫിറ്റ്നസ് ക്യാൻ കേരള. ഞാൻ ഋഷികേശ് സകലേഷ്. നമുക്കറിയാം, വെയ്റ്റ് ലോസ് പോലെ തന്നെ ഏറ്റവും മലയാളികൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വെയ്റ്റ് ഗെയിൻ. ഒരുപാട് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഇതിനെ ചൂഷണം ചെയ്യാനായിട്ട് ധാരാളം മരുന്ന് കമ്പനികൾ അലോപ്പതി ആയാലും സോ കോൾഡ് ആയുർവേദിക് ആയാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കഴിച്ചിട്ട് ആൾക്കാരുടെ ആരുടെയും തടി കൂടിയിട്ടില്ല. അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ തടി കൂടുന്നതിന്റെ കൂടെ കുറെ ഡിസീസസും കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് എങ്ങനെ വെയിറ്റ് കൂട്ടാം, അല്ലെങ്കിൽ നോർമൽ ബോഡി ഷേപ്പിലേക്ക്, അതാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന പോയിന്റ്, നോർമൽ ബോഡി ഷേപ്പിലേക്ക് എങ്ങനെ നമുക്ക് വരാം. അതായത് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പിലേക്ക് വരിക, അല്ലാതെ നോർമൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഉള്ളവരെ വെയിറ്റ് കൂട്ടാനുള്ള ടിപ്സ് അല്ലായിരുന്നു. അങ്ങനെ വെയിറ്റ് കൂട്ടിയാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ കൂടത്തുള്ളൂ. അങ്ങനെ വെയിറ്റ് കൂട്ടിയാൽ പിന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ വരേണ്ടി വരും. അപ്പോൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ നമുക്ക് നോർമൽ വെയിറ്റ് എടുക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു നോർമൽ ബോഡി ഷേപ്പ് എങ്ങനെ വരുത്താം എന്നതിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നമുക്ക് പോയിന്റ്സിലേക്ക് കിടക്കാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ബനാന പ്ലസ് മിൽക്ക്. ബനാന നമുക്കറിയാം ധാരാളം കാലറി അടങ്ങിയതാണ് ബനാന. അതുപോലെ തന്നെ മിൽക്ക് പ്രോട്ടീനാണ്. പ്രോട്ടീൻ മസിൽ മാസിന് നല്ലതാണ്, മസിൽ മാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ബനാന പ്ലസ് മിൽക്ക് രാവിലെ ഒന്നുകിൽ ജ്യൂസായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ബനാന മിൽക്ക് കഴിക്കാം, ഇത് നല്ലതാണ്. പിന്നെയുള്ളത് മിൽക്ക് പ്ലസ് എഗ്. ഇത് ഒന്നുകിൽ രാവിലെ കഴിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാം, എപ്പോഴായാലും ഒരു നേരമെങ്കിലും കഴിച്ചിരിക്കണം. മിൽക്ക് പ്ലസ് എഗ് നല്ലതാണ്. ഒരുപാട് പേർക്ക് ഇത് സക്സസ് റേറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല മാംഗോ. കിട്ടിയാലും മരുന്നടിച്ച മാംഗോ ആയിരിക്കും കിട്ടുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള മാംഗോ വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ മാംഗോ പ്ലസ് മിൽക്ക് കഴിക്കുന്നത്, അത് നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതും കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ബദാം, അതുപോലെ തന്നെ ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ക്രീം, ബട്ടർ, ചീസ്, ഇതെല്ലാം ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഹൈ കാലറി അടങ്ങിയ ഒരു സാധനമാണ് പീനട്ട് ബട്ടർ. ഈ പീനട്ട് ബട്ടർ മിൽക്ക് പ്ലസ് ബനാന പ്ലസ് പീനട്ട് ബട്ടർ ജ്യൂസായിട്ട് സ്മൂതി ആയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് പേർക്ക് നോർമൽ ബോഡി ഷേപ്പിലേക്ക്, നോർമൽ ബോഡി സൈസിലേക്ക് വെയിറ്റ് കൂടാനായിട്ട് ധാരാളം സഹായിച്ചിട്ടുള്ളതാണ്. ഇത് വെയിറ്റ് കൂടാൻ വളരെ നല്ലതായത് കൊണ്ട് തന്നെ വളരെ കുറച്ചേ ഇത് കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയി പോകും. ഓക്കെ. വളരെ കുറച്ച് മാത്രമേ പീനട്ട് എന്നും എല്ലാ ദിവസവും, ഒന്നെങ്കിലും നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ സ്മൂതി ആയിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും. പീനട്ട് ബട്ടർ വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഗാനിക് ആയിട്ടുള്ള നല്ല കമ്പനിയുടെ പീനട്ട് ബട്ടർ കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പീനട്ട് ബട്ടർ. അതിൻ്റെ ഒരുപാട് പീനട്ട് ബട്ടർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ കഴിവതും ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കടയിൽ നിന്ന് കിട്ടുന്നത് കെമിക്കൽ ചേർന്നതാണോ അല്ലെങ്കിൽ ഓർഗാനിക് ആണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കാർബ് അടങ്ങിയിട്ടുള്ള, കാർബ് വളരെ പ്രധാനമാണ്. തടി കൂടാനായിട്ട് കാർബോഹൈഡ്രേറ്റ് വളരെ പ്രധാനമാണ്. അത് അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പൊട്ടറ്റോ. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കഴിക്കാം. പക്ഷെ ചില ആളുകൾക്ക് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, റൈസ് കഴിക്കാം. റൈസ് കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും അറിയാം വൈറ്റ് റൈസ് എന്ന് പറയുന്നത് അൺഹെൽത്തിയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റ് റൈസ്. അതുപോലെ തന്നെ ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രൗൺ കളർ അല്ലെങ്കിൽ റെഡ് കളർ ചേർത്ത് റൈസ് അല്ല കഴിക്കേണ്ടത്. വളരെ ഓർഗാനിക് ആയിട്ടുള്ള ബ്രൗൺ റൈസ് വാങ്ങി കഴിക്കുക. ഓർഗാനിക് ഷോപ്സ് ഇപ്പോൾ ധാരാളമുണ്ട്. ആ ഓർഗാനിക് ഷോപ്സിൽ നിന്ന് ബ്രൗൺ റൈസ് വാങ്ങി കഴിക്കുക കഴിവതും. ഓക്കെ. അപ്പോൾ ഈ പൊട്ടറ്റോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തോ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന കറികളിൽ ധാരാളം പൊട്ടറ്റോ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ റീസൺ, ഈ അണ്ടർവെയ്റ്റ്, ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടിപ്സ്. ഇതിന് വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അണ്ടർവെയ്റ്റിൻ്റെ കാര്യം. ഈ അണ്ടർ വെയിറ്റ് ഉള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും എന്ന് വിചാരിക്കേണ്ട. ചിലവർ ഭക്ഷണം, ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അണ്ടർ വെയിറ്റ് ആണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കാലറി അടങ്ങി ഭക്ഷണമാണ് കഴിക്കുന്നത്, പക്ഷെ തടി കൂടുന്നില്ല. ഈ കൂടാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ കാണും,
നിങ്ങൾ ഒന്നുകിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ടെൻഷൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീൽ ഗ്യാപ്പ് ഉണ്ടാവും, അതായത് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് 3 മണിക്കായിരിക്കും ലഞ്ച് കഴിക്കുന്നത്, അങ്ങനെയുള്ള മീൽ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇനഡിക്വേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. ഈ നിങ്ങൾ ഇങ്ങനെയുള്ള, അതായത് നിങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് തടി കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെയോ പോയി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ടിപ്സ് എല്ലാം ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ അണ്ടർ വെയിറ്റ് ഉള്ള ആളുകളും ഇങ്ങനെയുള്ള ടിപ്സുകളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചാലോ നിങ്ങൾക്ക് തടി കൂടുകയില്ല. ഈ ഡിപ്രഷൻ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം ചെയ്യാവുന്ന ഒരു കാര്യം യോഗ, യോഗ പോസ്റ്റേഴ്സ്, മെഡിറ്റേഷൻ, പ്രാണായാമം, ഇതെല്ലാം ഡിപ്രഷൻ മാറ്റാനും നമ്മുടെ ബോഡിയെ നാച്ചുറൽ ഒരു ഷേപ്പിലേക്ക് നാച്ചുറൽ ഒരു സൈസിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സഹായിക്കുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ സഹായിക്കും. ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് എല്ലാം വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള ടിപ്സാണ്, വളരെ ഒരുപാട് പേർക്ക് സക്സസ് ആയിട്ടുണ്ട്, നിങ്ങൾക്കും സഹായകരമാകും. അപ്പോൾ ഞങ്ങൾ ഇനിയും വെയിറ്റ് ലോസിനെ കുറിച്ചും വെയിറ്റ് ഗെയിനിനെ കുറിച്ചും ഹെൽത്ത് ടിപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സിനെ കുറിച്ചും ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.